നമസ്കാരം സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാടകളിൽ വ്യത്യസ്തമായ എത്ര ബിസിനസ് സാധ്യതകളുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബിസിനസ് സാധ്യതകൾ വളരെയധികമുള്ള ഒരു മേഖലയാണ് കാട വളർത്തൽ കാട വളർത്തലിൽ ധാരാളം ആയിട്ട് ബിസിനസ് സാധ്യതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സാധ്യത നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു കാട വളർത്തി അതിൽ നിന്ന് മുട്ട എടുത്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പരിചയപ്പെട്ടത് അതുകൂടാതെ നമുക്ക് ഉള്ള മറ്റൊരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തി ഇരുപത് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ബി ഏണിംഗ് ലഭിക്കുന്ന നല്ലൊരു ഏണിംഗ് ലഭിക്കുന്ന ഒരു ബിസിനസ് സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ ഇരുപത് മുതൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ബിസിനസ് സാധ്യതയുണ്ട് അത് നമ്മൾ ഹാച്ച് ചെയ്ത് കോഴികളെ വിളി വിരിയുക എന്നുള്ളതാണ് നമുക്കൊരു കോഴിമുട്ടയ്ക്ക് രണ്ടര ക്രമമാണ് നമ്മൾ പറഞ്ഞത് രണ്ടര രൂപ ക്രമം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹോൾസെയിൽ പ്രൈസാണ് രണ്ടായിരം രൂപ മൂന്ന് രൂപ റീറ്റെയിൽ ആണ് രണ്ടായിരം രൂപ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ഏറ്റവും വലിയൊരു ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് ഈ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ മുട്ടകൾ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് എടുക്കുന്ന മുട്ടകൾ നമുക്ക് ഹാച്ച് ചെയ്ത് കുഞ്ഞുങ്ങളെ കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപയോളം നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും ഇപ്പോൾ പത്തല്ല ഇപ്പോൾ പന്ത്രണ്ട് രൂപ വരെ നമുക്ക് ഡയോൾഡ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും ഈ ഡയോൾഡ് കുഞ്ഞുങ്ങളെ നമുക്ക് വെറും ഇരുപത് ഗ്രാം തീറ്റ മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് നാൽപ്പത് ദിവസത്തോളം വളർത്തിയാൽ നമുക്കതിന് നാൽപ്പത് രൂപ എന്ന ക്രമത്തിന് നമുക്ക് ലഭിക്കും ഇതും ഒരു ബിസിനസ് സാധ്യതയാണ് കുഞ്ഞുങ്ങളെ വിരിയിച്ച് നമുക്ക് ഡെവൾഡ് കുഞ്ഞുങ്ങളെ വിൽക്കാം അതുപോലെ തന്നെ നാൽപ്പത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ വിൽക്കാം ഇതിനകത്ത് തന്നെ മറ്റൊരു ബിസിനസ്സ് സാധ്യതയുള്ളത് നമ്മൾ വിരിയിക്കുമ്പോൾ തന്നെ മറ്റൊരു ബിസിനസ് സാധ്യത നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു കുഞ്ഞുങ്ങളെ വിരിയിച്ച് നമുക്ക് ഇരുപത് ദിവസം ആകുമ്പോഴേക്കും ഇതിനെ ആൺ പെൺ വേർതിരിക്കാൻ കഴിയും എൻ്റെ മെയിലും ഫീമെയിലും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും ഈ സമയത്ത് നമുക്ക് ആൺ കാടുകളെ നമുക്ക് വേണമെങ്കിൽ ഇറച്ചി ആവശ്യത്തിന് വളർത്തി അതിന് നമുക്ക് വിൽക്കാൻ കഴിയും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അതിന് വിൽക്കാൻ കഴിയും മറ്റൊരു ഈ പെൺകാടുകളെ നമുക്ക് മുട്ട ആവശ്യത്തിന് വേണ്ടി വിൽക്കാൻ കഴിയും ഈ രണ്ട് ൾക്കും ഏകദേശം ഒരേ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും ഈ മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് ഏകദേശം ഒരേ വിലയ്ക്ക് തന്നെ വിൽക്കാൻ കഴിയും നാൽപ്പത് രൂപ എന്ന ക്രമത്തിൽ നമുക്ക് വിൽക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് മുപ്പത് രൂപ ക്രമത്തിലെങ്കിലും പെൺ ആൺ കാർഡുകളെ നമുക്ക് വിൽക്കാൻ കഴിയും അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചിലവാകുന്ന തുക നമുക്ക് വരികയും നമുക്ക് പെൺകാർഡുകളെ വിൽക്കുന്ന തുക നമുക്കൊരു ഇൻകമായിട്ട് ലാഭമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു മറ്റൊരു ബിസിനസ് സാധ്യതയാണ് അപ്പോൾ നമുക്ക് ഹാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് തീരത്തിലുള്ള ഒരു ബിസിനസ് സാധ്യത അവിടെ ഉണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ഹാച്ചിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ബിസിനസ് മേഖല ക്രിയേറ്റ്

കോഴികളെ വളർത്താതെ തന്നെ നിങ്ങൾക്കൊരു മുട്ടയുടെ ഒരു ഹോൾസെയിൽ ഡീലറായിട്ട് മാറാൻ കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലോ നമ്മുടെ ജില്ലയിലോ കേരള കേരളത്തിൽ മൊത്തത്തിലോ ഏതെങ്കിലും കാടകർഷകരുണ്ടെങ്കിൽ അവരുടെ ഇന്ന് മാന്യമായിട്ടുള്ള വിലക്ക് അവർക്ക് നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു വിലയല്ല മാന്യമായിട്ടുള്ള റേറ്റിൽ നമുക്ക് മാന്യമായിട്ടുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിലോ മുപ്പത് പൈസ എന്ന ക്രമത്തിൽ നമുക്ക് അവരുടെ നിന്ന് മുട്ട നമുക്ക് ശേഖരിക്കാം ബൾക്കായിട്ട് നമ്മൾ മുട്ടകൾ ശേഖരിക്കുക മുട്ടകൾ ശേഖരിച്ചതിന് ശേഷം നമ്മളൊരു ബ്രാൻഡാക്കുക നമ്മളൊരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ പോൾട്രിയിൽ നമുക്ക് കേരളത്തിൽ ഏറ്റവും വലിയൊരു പരാജയം സംഭവിക്കുന്ന എവിടെയാണ് മുട്ടയുടെ മാർക്കറ്റിങ്ങിന് നമുക്കൊരു ബ്രാൻഡ് ഇല്ല എന്നുള്ളതാണ് നല്ല ബ്രാൻഡായിട്ട് നല്ല ബ്രാൻഡഡായിട്ട് വിൽക്കുന്ന എല്ലാ മുട്ടകളും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് നല്ല വില കിട്ടുന്നുമുണ്ട് അത് നമ്മൾ വിസ്മരിക്കുകയാണ് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പാളിച്ച നമ്മൾ ഒരു സാധനത്തിനും ഒരു ബ്രാൻഡ് ആകാൻ നമ്മൾ ശ്രമിക്കുന്നില്ല ബ്രാൻഡ് ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നിങ്ങളൊന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ഈ കേൾക്കുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഓരോ മുട്ടയുടെ പുറത്തും അവരുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് തരിക ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ളൊരു മുട്ട കിട്ടുകയാണെങ്കിൽ കൂടി അതിൻ്റെ പുറത്ത് നമ്മൾ അവരുടെ ഒരു സീൽ സീലുണ്ടാവും ആ സീലിനകത്ത് മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവും എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അത് കമ്പനിയുടെ പേരുണ്ടാവും അതുപോലെ തന്നെ അത് ബൾക്കായിട്ട് ചെറിയ ചെറിയ പാക്കറ്റ് ആറിൻ്റെയും പന്ത്രണ്ടിൻ്റെയൊക്കെ പാക്കറ്റായിട്ടും നമുക്ക് അവിടെ ലഭിക്കും ഈ ഇതെല്ലാം അത് ബ്രാൻഡായിട്ട് വിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു മുട്ടയ്ക്ക് എട്ട് രൂപ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏഴ് രൂപ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലോക്കൽ പ്രൈസിൽ നിങ്ങൾക്ക് ഏഴ് രൂപ കിട്ടുകയാണെങ്കിൽ ബ്രാൻഡ് ആകുമ്പോൾ അതിന് കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വരെയാണ് അത് നിങ്ങളൊന്ന് ബ്രാൻഡാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ ഒരു മുട്ടയ്ക്ക് നിങ്ങൾക്ക് പന്ത്രണ്ട് രൂപ കിട്ടണമെങ്കിൽ നല്ല അതേ രീതിയിൽ നിങ്ങൾ ബ്രാൻഡ് ആക്കി കഴിയുമ്പോൾ അതിന് നല്ലതായിട്ടൊരു ഒരു ബിസിനസ് വാല്യൂ വരികയാണ് അവിടെ ചെയ്യുന്നത് അത് നമുക്ക് അതിന് അതിന് നമുക്ക് വലിയൊരു റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇന്ന് മാർക്കറ്റ് ധാരാളം ബോക്സുകൾ ലഭിക്കും പന്ത്രണ്ടിൻ്റെയും എട്ടിൻ്റെയും ഓക്കെ എട്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ ആറിൻ്റെയൊക്കെ നല്ല ബോക്സുകൾ അവൈലബിൾ ആണ് ഇത് നമുക്കിപ്പോൾ ഈ ബോക്സൊക്കെ നമുക്ക് കോയമ്പത്തൂർ ചെന്നാൽ വളരെ ചീപ്പ് ആയിട്ട് കിട്ടുന്നുണ്ട് കേരളത്തിൽ പല ആളുകളും അങ്ങനെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന ആളുകളുമുണ്ട് ഇപ്പം അവിടുന്ന് ഇന്നൊക്കെ നമുക്ക് ഒരു ബോക്സ് വാങ്ങിച്ച് നമ്മുടേതായിട്ടുള്ളൊരു പേര് ഫിസായി ഫിസായിയുടെ ഒരു ലൈസൻസും കൂടി എടുത്തുകഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പ്രേ പേരിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മുട്ട വിൽക്കാൻ കഴിയും നിങ്ങൾ കണ്ടിട്ടില്ലേ ഫാം പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവർ മുട്ട മാർക്കറ്റ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് ഫാം ഇല്ലാത്ത ആളുകളാണ് ഈ ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത് പുറത്തുനിന്ന് മുട്ടകൾ കളക്ട് ചെയ്തിട്ട് നല്ല രണ്ട് മൂന്ന് തരത്തിൽ ആ മുട്ടകളെ മാറ്റുകയാണ് പ്രീമിയം അതുപോലെ തന്നെ ലോ ക്വാളിറ്റി അങ്ങനെ പല രീതിയിലുള്ള മുട്ട വലിപ്പം അനുസരിച്ച് തന്നെ ആ മുട്ടയുടെ ക്വാളിറ്റി തിരികെയും ആ പല വലിപ്പത്തിലുള്ള മുട്ട പല വിലക്കാണ് അവർ വിൽക്കുന്നത് അങ്ങനെ ഒരു ബിസിനസ് സാധ്യത നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുട്ട മാത്രമായിട്ട് ബൾക്കായിട്ട് ശേഖരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും മറ്റൊന്ന് ഈ മുട്ട വിപണിയിൽ തന്നെ മറ്റൊരു ബിസിനസ് സാധ്യതയുള്ളത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വാല്യുവാഡഡ് പ്രോഡക്റ്റുകളായിട്ട് മാറ്റി നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും അതായത് നമ്മൾ ബൾക്കായിട്ട് മുട്ടകൾ എടുക്കുക മുട്ടകൾ മുട്ടകളെടുത്തിട്ട് അതിനെ നമ്മൾ വാല്യൂ വാല്യുവാഡ് പ്രോഡക്റ്റുകളായിട്ട് മാറ്റി അതായത് മുട്ടയിൽ നമുക്ക് വളരെയധികം വാല്യുവാഡഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംഭവമാണ് അച്ചാർ കാടമുട്ട അച്ചാർ എന്ന് പറയുമ്പോൾ വളരെയധികം വിപണന വിപണന സാധ്യതയുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ കാടകൾ കാടമുട്ട പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്യുക പുഴുങ്ങിയിട്ട് നല്ല ഫ്രീസിൻ സംവിധാനത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല പാക്കറ്റുകളാക്കി ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ ബോയിൽഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് അതായത് ഈ എഗ്ഗുകൾ നിശ്ചിത ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം ഇരിക്കാൻ കഴിയുന്ന മുട്ടകളാണ് ഈ കാടകളുടെ മുട്ട അതായത് അത് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് ഒന്നുകൂടി ചൂടുവെള്ളത്തിലിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന രീതിയിൽ നമുക്കത് ബോയിൽ ചെയ്ത് അതിൻ്റെ തോടെല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാക്കറ്റാക്കി വിൽക്കാൻ കഴിയും അങ്ങനെ നമുക്ക് വാല്യൂ വാല്യുവേഡ് പ്രോഡക്റ്റായിട്ട് അത് വിൽക്കാം അതുപോലെ തന്നെ നമുക്ക് കാടയുടെ അച്ചാറ് കാടമുട്ട യുടെ അച്ചാർ നമുക്ക് വളരെയധികം വിപണന വിപണന സാധ്യതയുള്ള ഒരു സാധനമാണ് കടയുടെ അച്ചാർ കാടമുട്ട അച്ചാർ അപ്പൊ അങ്ങനെ നമുക്ക് ഇത് വിൽക്കുവാൻ കഴിയും അങ്ങനെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇത് കൺവെർട്ട് ചെയ്ത് നമുക്ക് വിൽക്കുവാൻ കഴിയും അതുപോലെ തന്നെ കാട ഇറച്ചി കാട ഇറച്ചി നമുക്ക് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് നല്ല ഒരു രീതിയിൽ അത് ഫ്രീസ് ചെയ്ത് നല്ല ഒരു പിന്നെ പാക്കറ്റാക്കി നന്നായിട്ട് ഫ്രീസ് ചെയ്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വഴി ഈ ഇറച്ചിയായിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ കാട ഇറച്ചി നമുക്ക് അച്ചാറായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ കാടോ ഫ്രൈ കാട ഫ്രൈ ആയിട്ട് നമുക്ക് ഒരു വിൽക്കുവാൻ കഴിയും അങ്ങനെ പല രീതിയിൽ ഇതിനെ കൺവെർട്ട് ചെയ്യാൻ കഴിയും ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് കാടയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് വിപണനം ചെയ്യുക എന്നുള്ളത് ആ വിപണനം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിസയുടെ കോഡ് എടുക്കണം അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുക്കണം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം ഉണ്ടാകണം നമ്മളിപ്പോൾ സക്സസ് മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ആറ്റായിട്ടുള്ള എപ്പോഴും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റും വിറ്റരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സാധ്യത മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെയുള്ള നിങ്ങളുടെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ അങ്ങനെയുള്ള പ്രൊമോഷനുകൾ കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കേരളത്തിൻ്റെ എല്ലാ ഏരിയയിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ അനായാസം വിറ്റഴിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു മേന്മ കൂടി ഈ ണ്ട് വളരെ ഇപ്പൊ തന്നെ വളരെയധികം ആളുകൾ ജോലി ഇല്ലാതൊക്കെ നിൽക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഒരു ബിസിനസ് സംരംഭമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ കഴിയും അപ്പോൾ ഈ കാടമുട്ട അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ തൊട്ടടുത്ത് തന്നെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാടമുട്ട അച്ചാറും കാട ഇറച്ചി അച്ചാറും ഒക്കെ ഉണ്ടാക്കുന്ന രീതി അത് ഞാൻ നിങ്ങൾ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം അത് നമുക്കൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്യാം ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുമോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം